സാമൂഹിക അകലമടക്കമുള്ള നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ തുറന്നു. കോവിഡ് വ്യാപനം നിലനിൽക്കുന്നതിനിടെ പല ആരാധനാലയങ്ങളും ആളുകളെ കയറ്റേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുമുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ദേവസ്വങ്ങളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കർശന നിയന്ത്രണങ്ങളോടെ ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും തയ്യാറാണ്. തലസ്ഥാനത്തെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്നും കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, നിബന്ധനകൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏത് രീതിയിലാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? ഞാനുള്ളത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ്. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രം ഒരു രണ്ടര മാസത്തെ ഓളം നീണ്ട വലിയ ഇടവേളയ്ക്ക് ശേഷം തുറന്നത്. ഭക്തജനങ്ങൾക്ക് സ്വാഗതം എന്നുള്ള ബാനറുണ്ട്, ക്യൂ ഉണ്ട്. എല്ലാവരും ഭക്തരൊക്കെ തന്നെ മാസ്ക് ധരിച്ചുകൊണ്ടാണ്. വലിയ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എത്തുന്ന ഒരു സമയം 10 പേരെയാണ് പടിഞ്ഞാറേ നടവഴി അകത്തേക്ക് കടത്തിവിടുക. അതിനുശേഷം ദർശനത്തിന് ശേഷം പുറത്തേക്ക് കിഴക്കേ നടവഴി ഇറങ്ങി വരുന്നു. ഇവിടെ കൈ കഴുകാൻ സോപ്പും പൈപ്പും വെള്ളവും ഒക്കെ തന്നെയുണ്ട്. അത് മാത്രമല്ല, അവിടെ എല്ലാ ജീവനക്കാരും മാസ്കും ഗ്ലൗസും ഒക്കെ ധരിച്ചിട്ടുണ്ട്. ഒരു രജിസ്റ്ററിൽ കൃത്യമായി വരുന്ന ഭക്തരുടെ പേരും മെയിൽ വിലാസവും ഫോൺ നമ്പറും ഒക്കെ എഴുതി സൂക്ഷിക്കുന്നുണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാന നടയ്ക്ക് മുന്നിൽ ഈ കാണുന്ന പോലെ തന്നെ ഒരു കൃത്യമായ വൃത്തങ്ങൾ വരച്ചുകൊണ്ട് അതിൽ ഭക്തർക്ക് ഓരോ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് അവരെ അങ്ങനെയാണ് നിൽത്തുന്നത്. അതനുസരിച്ചുകൊണ്ട് ആദ്യം ഒരു 10 പേർ, അതിനുശേഷം അവർ ദർശനം കഴിഞ്ഞ് നടവഴി ഇറങ്ങിയ ശേഷം അടുത്ത 10 പേർ, ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. ഏതായാലും ദേവസ്വം ബോർഡിനുള്ള കീഴിലുള്ള ക്ഷേത്രങ്ങളാണ് പ്രധാനമായും ഇന്ന് തുറന്നത്. മറ്റു പല ക്ഷേത്രങ്ങളും, തലസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ദേവീ ക്ഷേത്രം, അതുപോലെ തന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഒന്നും തന്നെ തുറന്നിട്ടില്ല. പല ക്ഷേത്രങ്ങളും തുറക്കരുത്. തുറക്കാനുള്ള സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും തീരുമാനം പിൻവലിക്കണം. ഭക്തർ പോകരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരും ദേവസ്വം ബോർഡും നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ക്ഷേത്രം തുറക്കലുമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും ആദ്യ ദിവസം രാവിലെ മുതൽ തന്നെ ചില ക്ഷേത്രങ്ങളിൽ തിരക്ക് കാണുന്നുണ്ട്, ചില ക്ഷേത്രങ്ങളിൽ ആളുകൾ കുറവുമാണ്. എന്തായാലും സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് എല്ലാ ക്രമീകരണങ്ങളും നടപ്പാക്കിക്കൊണ്ടാണ് ഭക്തരുടെ ക്ഷേത്ര ദർശനം. കെ ജി കമലേഷ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചായിരുന്നു ക്രിസ്ത്യൻ പള്ളികളിൽ കുർബാന നടന്നത്. താപനില പരിശോധിച്ച ശേഷമാണ് വിശ്വാസികളെ പള്ളിയിലേക്ക് കയറ്റിയത്. വന്ന എല്ലാവരുടെയും വിലാസവും ശേഖരിച്ചിട്ടുണ്ട്. എറണാകുളം പോണേക്കര സെയിന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിൽ നിന്നും ആദർശ് ബേബി ചേരുകയാണ്. ആദർശ്, ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ സാഹചര്യത്തിൽ വീണ്ടും പള്ളി തുറന്നപ്പോൾ എങ്ങനെയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ? രണ്ടര മാസത്തിന് ശേഷം പള്ളികൾ തുറന്ന് ഈ കുർബാന ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം പോണേക്കരയിലെ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിലാണ്. അതായത് ലത്തീൻ സഭയുടെ വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള പള്ളിയാണ്. ഈ ലത്തീൻ സഭ പള്ളികൾ തുറക്കാൻ അനുമതി കൊടുത്തിരുന്നു. എല്ലാവിധ നിയന്ത്രണങ്ങളും പാലിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്തായാലും ആ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ പള്ളിയിൽ കുർബാന നടന്നത്. അതായത് 6:30 കുർബാന, അതിനു മുൻപേ തന്നെ എത്തിയ ആളുകൾ, അതായത് 90 പേരെയാണ് ഇവിടെ ഈ പള്ളിയിൽ കുർബാന കാണാൻ അവസരമൊരുക്കിയത്. അവരുടെ പേര് വിവരങ്ങൾ ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു. ഈ 90 പേരും രാവിലെ എത്തുന്നു. അവർ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുന്നു. ഇവരുടെ താപനില പരിശോധിക്കുന്നു. ഒപ്പം ഹാൻഡ് വാഷ് ഉപയോഗിച്ച് ഇവരുടെ കൈകൾ ശുചിയാക്കുന്നു. ഒരു വട്ടം കൂടി സ്റ്റെപ്പിൽ കയറുന്നതിന് തൊട്ട് മുൻപ് ഒരു വട്ടം കൂടി താപനില പരിശോധിച്ചിട്ടാണ് ആളുകളെ അകത്ത് കയറ്റിയത്. ഈ പള്ളിക്കുള്ളിൽ 6 അകലം പാലിക്കണമെന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. അതും കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 6 അകലം പാലിച്ചാണ് ആളുകൾ ഇത്തരത്തിൽ കുർബാനയിലും പങ്കെടുത്ത്. ഇങ്ങനെ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ പള്ളിയിലെ. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള പല പള്ളികളിലും കുർബാന തുടങ്ങിയിട്ടുണ്ട്, കുർബാന നടന്നു. ഈ നിബന്ധനകളെല്ലാം തന്നെ പാലിച്ചായിരുന്നു. എന്തായാലും സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പക്ഷേ കുർബാന വേണ്ട, ജൂൺ 30 വരെ കാത്തിരിക്കാം, ഈ ഒരു ഭീതി മാറുന്നതുവരെ കാത്തിരിക്കാമെന്നൊരു നിലപാടിലായിരുന്നു വിശ്വാസികൾ. ശരി ആദർശ്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർക്കുള്ള ദർശനം അല്പസമയത്തിനകം തുടങ്ങും. നടരാജ് പരശുറാം വിവരങ്ങളുമായി ചേരുകയാണ്. നടരാജ്, കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും പ്രവേശനം അനുവദിക്കുമ്പോൾ തിരക്കുണ്ടാകാതെ നോക്കണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏത് രീതിയിലാണ് അതിനുള്ള ക്രമീകരണങ്ങൾ? ശീതൾ, ഏതാണ്ട് 80-ലധികം ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആദ്യ ബാച്ച് വിശ്വാസികളെ നമുക്കിവിടെ കാണാം. 50 പേരുള്ള 3 ബാച്ച് വീതമാണ് ഒരു മണിക്കൂറിൽ പ്രവേശിപ്പിക്കുക. ഇപ്പോൾ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഇവരെ ആദ്യ ബാച്ചിനെ ഇവിടെ ക്രമീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പലരും പല സ്ഥലത്തു നിന്ന് വന്നവരാണ്, ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. അതിനുശേഷമാണ് ഇവിടെ പ്രവേശനം. 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ മാത്രമേ പ്രവേശനമുള്ളൂ. വൈകുന്നേരം വിശ്വാസികളെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. നമുക്ക് ഇവരോട് ചോദിക്കാം, എപ്പോഴാണ് ബുക്ക് ചെയ്തത്? ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്? ഇന്നലെയാണ് ബുക്ക് ചെയ്തത്.
എറണാകുളത്ത് വന്നുള്ളൊരു വിശ്വാസിയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ പല ഭാഗത്തു നിന്നുള്ളവർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സാനിറ്റൈസർ ഉപയോഗിക്കണം, എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കണം, സാമൂഹിക അകലം പാലിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. സോപാനത്തിനകത്തേക്ക് പ്രവേശനമില്ല, വലിയമ്പലം വരെ മാത്രമാണ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ലോക്ക്ഡൌൺ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ആദ്യ ബാച്ചിലെ വിശ്വാസികളാണ്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സജ്ജമാണ്, ഗുരുവായൂർ സജ്ജമായി കഴിഞ്ഞു. രാവിലെ 9:30 മുതൽ ആദ്യ ബാച്ച് വിശ്വാസികളെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും. ശരി നടരാജ്.